Meet the Editors. ചോദ്യം ഇതാണ്, സംഘപരിവാറിന് കീഴ്പ്പെട്ടോ എന്നതാണ്. ഒരു പ്രാവശ്യം തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സി പി എമ്മിൻ്റെ വോട്ട് ബേസിൽ നിന്ന് ഈഴവ വോട്ടുകൾ എങ്ങനെയാണ് ചോർന്നു പോയത്, അത് പാർട്ടി ആഴത്തിൽ പരിശോധിക്കണമെന്നുള്ളത്. പാർട്ടി അത് ചർച്ച ചെയ്തു എന്നതാണ് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് അത് സ്വത്വബോധത്തിൽ അടിപ്പെട്ടിരിക്കുന്നൊരു വിഭാഗം ഇനി ഈ പറയുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ മനസ്സിന് അടിമപ്പെട്ടു പോയി എന്നതാണ്. ബി ഡി ജെ എസ് വഴിയാണ് ഈഴവ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സംഘപരിവാറിന് കീഴ്പ്പെട്ടോ? അരുൺ കൃത്യമായി സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന 2024 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്ന് പലതവണ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെയും നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള പല കാരണങ്ങളിൽ ഒന്ന് അടിസ്ഥാനപരമായി സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നും അത് ഈഴവ വോട്ട് ബാങ്കിൽ വന്നിട്ടുള്ള ഷിഫ്റ്റാണെന്നും നമ്മൾ നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്ന് പാർട്ടി വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗത്തിലൂടെ അത്തരമൊരു നിരീക്ഷണത്തിലേക്കും വിലയിരുത്തലിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി തുറന്നു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ തീയ സമുദായവും തെക്കൻ കേരളത്തിൽ ഈഴവ സമുദായവുമാണ്. അതാണ് ഈ പാർട്ടിയുടെ നട്ടെല്ല് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. എന്നാൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ശതമാനം ആളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെ തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സി പി എം വിലയിരുത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു തുറന്ന സമ്മതമാണ് അല്ലെങ്കിൽ ഒരു തുറന്ന വിശദീകരണമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയിരിക്കുന്നത്. നമ്മൾ ഇതിനെ ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് കാണരുത്, ഒരു താൽക്കാലിക പ്രതിഭാസമായി നമ്മൾ ഇതിനെ വിലയിരുത്തരുത്. നോക്കൂ, ഇപ്പോൾ 2016 ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഈഴവ വിഭാഗമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിഭാഗം, അത് കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഏതാണ്ട് 25-26% വരും. ആ ഹിന്ദു വിഭാഗത്തിലേക്കുള്ള ഒരു ഇൻറോഡ് ഉണ്ടാക്കാത്ത പക്ഷം ബി ജെ പിക്ക് അതിൻ്റെ വോട്ട് ബാങ്കിനെ വികസിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഈഴവ് വിഭാഗം എന്ന് പറയുന്നത് നേരത്തെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടാണ്. അതിന് കാരണം അവരുടെ പിന്നാക്ക അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ചൊരു പങ്കുണ്ട്. ആ പങ്കിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ വിഭാഗത്തിലൊരു ഇൻറോഡും ഉണ്ടാക്കാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായ പരിശ്രമങ്ങളിലൂടെ ബി ഡി ജെ എസിലൂടെ ബി ജെ പി ഒരു ഇൻറോഡ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പിക്ക് വലിയ വോട്ട് നേട്ടം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ വിഷയത്തെ ആശങ്കയോട് കാണുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി മാത്രം കാണണ്ട. ഈ ഷിഫ്റ്റ് മാത്രമല്ല ബി ജെ പി കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്, വിവിധ ഹിന്ദു വിഭാഗങ്ങളെ അവരുടെ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരിക, ബി ജെ പിയുടെ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. ഇപ്പം മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ ഓൾറെഡി അവരോടൊപ്പം നല്ലൊരു ശതമാനമുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നായർ നമ്പൂതിരി വിഭാഗങ്ങളൊക്കെ ബി ജെ പിയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായിരുന്നു അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതിനോടൊപ്പം അവർക്ക് ഈഴവ വോട്ട് ബാങ്കിനെ അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രം തീരില്ല, ഇനിയിപ്പോൾ വിശ്വകർമ്മകരായിട്ടുള്ള ആളുകൾ, പാണര്, പറയര്, പുലയര്, അരയര്, ധീവരര്, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ ഈ ഹിന്ദു ഫോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ശ്രേണികളുണ്ടല്ലോ. അപ്പോൾ ആ വിഭാഗങ്ങളൊക്കെ തന്നെയും ഈ ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രോജക്റ്റാണ് സംഘപരിവാറിൻ്റെ. ഇപ്പം നമ്മൾ വെറുതെ കാണണ്ട, ആലപ്പുഴയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ധീവര അരയ വിഭാഗങ്ങളുടെ വോട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്നേ. ഇപ്പോൾ ടി എൻ പ്രതാപൻ മത്സരിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ ധീവരരുടെ വോട്ട്, അരയ വിഭാഗത്തിൻ്റെ വോട്ട് കൃത്യമായി ടി എൻ പ്രതാപന് പോളി ചെയ്യപ്പെടും. പക്ഷെ മുരളീധരൻ മത്സരിക്കുമ്പോൾ അത് പോളി ചെയ്യപ്പെടണമെന്നില്ല. എന്ന് മാത്രമല്ല അവർ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബി ജെ പി ആയിട്ടാണ്. ആലപ്പുഴയിലും ഇതേ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈഴവ വിഭാഗത്തിൽ നിന്ന് മാത്രം കുറേ വോട്ട് പോയി നമ്മൾ കാണണ്ട. ഇതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങൾ തന്നെ താഴെ തട്ടിലുള്ള പല വിഭാഗങ്ങളെയും ഈ പറയുന്ന ഹിന്ദു ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അത് അവർ ഉത്തരേന്ത്യയിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, 1990 ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം, ഒരു വലിയ പ്രക്ഷോഭം നടന്നല്ലോ, അതെന്തായിരുന്നു? മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു. എന്തായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടാകാൻ കാരണം? രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ രംഗത്ത് 27% സംവരണം നൽകണം എന്നുള്ളതായിരുന്നു. അത് ജനതാ മന്ത്രിസഭയുടെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടാണ്. അത് പിന്നെ വി പി സിംഗിൻ്റെ കാലത്താണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. രാജ്യത്ത് വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമാണല്ലോ. അതിനെതിരെ രംഗത്തിറങ്ങിയത് ആരാണെന്നേ? അത് ബി ജെ പി ആയിരുന്നു. അന്ന് അവരൊരു ബ്രാഹ്മണിക്കൽ പാർട്ടിയായിരുന്നു. ആ ബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അന്ന് ബി ജെ പിയെക്കുറിച്ച് എല്ലാ വിമർശനങ്ങളും ഉയർന്നത്. എങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? ഘട്ടം ഘട്ടമായിട്ട് ബി ജെ പി വളർന്നു വരുന്നതാണ്. ഒരു ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ഭരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയാ? ബി എസ് പിയുടെ പിന്തുണയോടുകൂടിയാണ്. ബി എസ് പിയുടെ മായാവതിയും കൺഷീറാമും കല്യാൺ സിംഗും ചേർന്നാണ് ഉത്തർപ്രദേശിൽ സർക്കാർ ഉണ്ടാക്കിയത്. അന്ന് അദ്വാനി പറഞ്ഞൊരു വാക്കുണ്ട്, മാരേജ് ഓഫ് കൺവീനിയൻസ് എന്നാണ് പറഞ്ഞത്. മാരേജ് ഓഫ് കൺവീനിയൻസ് എന്നാണ് ആ
സഖ്യത്തെ കുറിച്ച് പറഞ്ഞത്. ബി എസ് പി എന്ന് പറയുന്ന ആരുടെ പാർട്ടിയാ? ദളിതരുടെ പാർട്ടിയാണ്. ഈ പറയുന്ന വടക്കേ ഇന്ത്യയിലെ ഈ ഹിന്ദുത്വ ഉച്ചനീചത്വങ്ങളുടെ മുഴുവൻ ദുരിത ഫലവും അനുഭവിച്ചിട്ടുള്ള ബി എസ് പിക്ക് വളരെ പെട്ടെന്ന് ബി ജെ പി ആയിട്ട് സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായി ഒ ബി സിയിലേക്ക്, ഈ പറയുന്ന ദളിത് വിഭാഗങ്ങളിലേക്കൊക്കെ ഇൻട്രോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്താ, നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആരാ നരേന്ദ്രമോദി? ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ്. അപ്പം ഈ പറയുന്ന എന്താണ് ഈ ബി ജെ പി അവതരിപ്പിക്കുകയെന്നറിയാവോ? നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ്, നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം ഈ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംഘപരിവാറിൽപ്പെട്ട വനവാസി കല്യാൺ പരിഷത്. വനവാസി കല്യാൺ പരിഷത്ത് ആദിവാസികളോട് പോയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ദൈവം ആരാണ്? ഹനുമാനാണ് അവരുടെ ദൈവം, ബജരംഗ ബലി എന്നാണ് അവർ പറയുക. അപ്പോൾ ഈ ഹനുമാനാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ഹനുമാൻ ആരുടെ ഭക്തനാണ്? ശ്രീരാമൻ്റെ ഭക്തനാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ആരുടെ ഭക്തരായിരിക്കണം? ശ്രീരാമൻ്റെ ഭക്തരായിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, നമ്മൾ ഒറ്റ സംസ്കാരത്തിൽപ്പെട്ടവരാണ്. ഈ രീതിയിൽ ആദിവാസികൾക്കിടയിൽ വലിയ ഇൻട്രോഡ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഭജരംഗദളിലൂടെയും വനവാസി കല്യാൺ പരിഷത്തിലൂടെയാണ് നടന്നത്. നമുക്ക് കേരളത്തിലൊരു ഉദാഹരണം എടുക്കാമല്ലോ. മൂന്നാറിലെ ഇടമലക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഘോര വനത്തിനകത്തുള്ള പഞ്ചായത്താണ്. ഇതൊരു ഗിരിവർഗ മേഖലയാണ് കേട്ടോ. ആ പഞ്ചായത്തിൽ 11 സീറ്റുണ്ട്. ആ 11 സീറ്റിൽ 5 സീറ്റ് ആർക്കാണെന്നറിയാവോ? ബി ജെ പിക്കാണ്. പിന്നെ CPMനാണ് അവിടെ സീറ്റുള്ളത്. അപ്പോൾ CPMനോടൊപ്പം തന്നെ ഒരു ശക്തിയായിട്ട് ആദിവാസി മേഖലയിലുള്ള ഒരു പഞ്ചായത്തിൽ, കേരളത്തിലെ കാര്യം ഞാൻ ഈ പറയുന്നത്, ഒരു ഗ്രാമപഞ്ചായത്തിൽ അവർ പിന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഈഴവ സമുദായത്തെ മാത്രം പിടിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ് അല്ല, മറിച്ച് ഈ പറയുന്ന എല്ലാ ഹിന്ദു വിഭാഗങ്ങളെ ഹിന്ദു എന്ന് പറയുന്ന രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അത് പുലേരാണെങ്കിൽ പുലേർ, പറയരാണെങ്കിൽ പറയർ, ധീവരാണെങ്കിൽ ധീവർ, അരയരാണെങ്കിൽ അരയർ, എല്ലാവരും ഹിന്ദുക്കളാണ്. ഇവിടെ ഈഴവ ആളുകൾ ഈ വോട്ട് ചെയ്യാനായിട്ട് BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ എപ്പോഴും SNDP ഒക്കെ മറന്നു പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. ചരിത്രത്തിൽ 100 വർഷം എന്ന് പറയുന്ന അത്ര ദൂരമൊന്നുമല്ല. ഒരു 50, 60, അല്ലെങ്കിൽ 70 വർഷങ്ങൾക്ക് മുമ്പ് പൊതുവഴി നടക്കാൻ ഇവർക്ക് യാതൊരു പിന്നെ അനുവാദവും ഉണ്ടായിരുന്നില്ല. നമ്പൂതിരിയെ കാണുമ്പോഴും നായരെ കാണുമ്പോഴും വഴിമാറി നടക്കേണ്ട ജാതിയായിരുന്നു ഈഴവർ കേരളത്തിൽ എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന വലിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം നടന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ വിഭാഗത്തിന് പൊതുവഴി നടക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവഴിയിൽ നടക്കാനുള്ള അവകാശം ഉണ്ടാകും. അന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പൊതുവഴി നടക്കാമായിരുന്നു എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇന്നിപ്പം ഈ ഹിന്ദുക്കളാണ് ഞങ്ങളെന്നും, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ ആകപ്പാടെ കുഴപ്പമാകുമെന്നും, അതിന് പറ്റിയൊരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണെന്നും പറയുമ്പോൾ, അല്ലെങ്കിൽ ഈഴവരൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ ജാതി വിവേചനവും ഒക്കെ മറ്റു പാർട്ടികൾ നടത്തുന്നത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, അങ്ങനൊരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിൽ ഈ പറയുന്ന വഴി നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. എന്താണ്, കണ്ണിൽപ്പെട്ടാലും ദോഷമുള്ളവരായിരുന്നു. അങ്ങനെയുള്ളൊരു ജനതയെ മോചിപ്പിക്കുന്നതിനകത്ത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും പിന്നീട് വന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വലിയ റോളുണ്ട്. ഇപ്പം നമ്മൾ സാമ്പത്തികമായി വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു, നമ്മുടെ ഒരു വികസിത സമൂഹമാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ഹിന്ദു ഐഡൻറ്റിറ്റി ആകാം, അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ നമുക്കൊരു ഹിന്ദു ഐഡൻറ്റിറ്റി ആകാം എന്ന് വിചാരിക്കുന്നതാണ് പ്രശ്നം. ഞാൻ ഈ മുസ്ലിം വിരോധമേ വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് കേട്ടോ. ഈ കാര്യത്തിനകത്ത് യഥാർത്ഥത്തിൽ മുസ്ലിം വിരോധമൊക്കെ ഒരു ചെറിയ ടൂൾ മാത്രമാണ്. നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഈ പറയുന്ന ഒരു ബ്രാഹ്മണനാകാനുള്ള ആഗ്രഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ബ്രാഹ്മണനാകാമല്ലോ, അല്ലെങ്കിൽ നമ്പൂതിരി ആകാമല്ലോ, ആ സംസ്കാരമാണല്ലോ നമ്മളിനിയിപ്പോൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക്, ആശയത്തിലേക്ക് ഈ വിഭാഗങ്ങളെ കൊണ്ടുവരാനായിട്ട് BJP കഴിയുന്നു. അത് BJPയുടെ കഴിവാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷേ അതിനെ സാംസ്കാരികമായി, ആശയപരമായി പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അവരത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു താൽക്കാലിക പ്രതിഭാസമല്ല എന്നും, ഇത് ഈഴവരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ പോകുന്നൊരു കാര്യമല്ല എന്നും, അതിവിടുത്തെ മൊത്തം ഹിന്ദുജന വിഭാഗങ്ങളിൽ ആ ശ്രേണിയിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും സ്വരൂപിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്കായി മാറുവാനുള്ള ശ്രമം തന്നെയാണെന്നും, അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഈ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരോധം ഇപ്പോൾ ഉയർത്തുന്നതെന്നും, വലിയ ആശയപരമായൊരു പ്രോജക്റ്റാണ് ഇതെന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്താണ് ഉണ്ടാകേണ്ടത്. അതിന് ഈ പാർട്ടിക്ക് സാംസ്കാരികമായി, അത് CPMനും CPIക്കുമൊക്കെ, അല്ലെങ്കിൽ ആ ഇടതുപക്ഷ ചേരിക്കും ആകമാനം എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള വലിയ പഠനങ്ങളിലേക്കും അന്വേഷണങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ 2024 SNDPയിൽ നിന്ന് കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ അതൊക്കെ പതിയെ തിരിച്ചു പിടിക്കും എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ അവസാനിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. അത് മാത്രവുമല്ല, ഞാനെന്ന് കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തുന്നത് കൊണ്ടാണ് ഈ പറയുന്ന BJPയിലേക്ക് ഈഴവർ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊരു ഒരു വ്യാഖ്യാനം വരുന്നുണ്ടല്ലോ. അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ
ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു മൂല്യവ്യവസ്ഥയാണ്. അത് ഒരു പാർട്ടി മാത്രമല്ല, പല കാര്യങ്ങളിൽ പല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മൂല്യമാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് വരുന്ന ഏത് തരത്തിലുള്ള എന്താ പറയുക അവർക്കെതിരായ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ അവരോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതൊരു ഇടതുപക്ഷ മൂല്യമാണ്. ആ മൂല്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം അല്ല അത്. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ മൂല്യത്തെ അംഗീകരിക്കുന്നവരാണെന്നേ ഭൂരിപക്ഷ വിഭാഗവും അതിനോട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് CPMനോടൊപ്പം CPIയോടൊപ്പം അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികളോടൊപ്പം ഭൂരിപക്ഷ ഹിന്ദുക്കൾ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങൾ കൂടിയാണ്. ആ വിഭാഗങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വോട്ട് ബാങ്കാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതപ്പെട്ട ഇടതുപക്ഷം അല്ലെങ്കിൽ ആ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാതിരിക്കാൻ കഴിയത്തില്ല ഇടതുപക്ഷത്തിന്. അങ്ങനെയാണ് പിന്നെ ഇടതുപക്ഷം അല്ലത്. ആ മൂല്യവ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറണമെങ്കിൽ അതിന് വേണ്ട ആശയങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ആ ആശയ നിർമ്മാണത്തിലേക്ക് CPM എത്തുമ്പോഴേ ഈ പ്രതിസന്ധി പരിഹരിക്കുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഇടക്കാല പ്രതിസന്ധിയല്ല, ഇതൊരു ലോങ് ടേം പ്രോജക്റ്റാണ്. ആ ലോങ് ടേം പ്രോജക്റ്റിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ള അന്വേഷണം പാർട്ടി ആരംഭിക്കേണ്ടതും അത് അടിയന്തരമായി നടപ്പാക്കേണ്ടതുമുണ്ട്. ഒരിടവേള തുടരുന്നു. സംഘപരിവാറിന് കീഴ്പ്പെട്ടോ SNDPയുടെ മനസ്സ് എന്താണ് ചോദ്യം? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നവോത്ഥാന സമിതി ചെയർമാനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ SNDPയെ സംഘപരിവാർ വെള്ളാപ്പള്ളിയിലൂടെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അത് അതിൻ്റെ ഭാഗമായിട്ടാണ് BDJS രൂപപ്പെട്ടത്. അന്ന് BDJS രൂപപ്പെടുമ്പോൾ അതിന് അത്ര ഗൗരവത്തിൽ ഇടതുപക്ഷവും കണ്ടിരുന്നില്ല. BDJSന് പിന്നീട് ഇലക്ഷനിൽ കിട്ടിയിരുന്ന വോട്ടിനെ കണക്ക് നോക്കുമ്പോഴും ആ രൂപത്തിൽ ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. പക്ഷേ അത് പടിപടിയായിട്ട് അതിൻ്റെ പ്രവർത്തനം SNDP യോഗത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BDJS വോട്ട് ചോദിക്കാൻ പോയിരുന്നത് പലയിടത്തും പോയിരുന്നത് SNDP എന്ന ലേബലിൽ തന്നെയാണ്. അപ്പോൾ ആ ലേബലിൽ അത്തരം വീടുകളിലേക്ക് ചെല്ലുമ്പോൾ SNDP യോഗം പറയുന്നു ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്ന മട്ടിൽ നമ്മൾ ആലപ്പുഴയിൽ കണ്ടു അല്ലേ, ആലപ്പുഴയിൽ കണ്ടു, ആറ്റിങ്ങലിൽ കണ്ടു. അപ്പോൾ 32% വോട്ട് അങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി പക്ഷേ സമർത്ഥനായ നേതാവാണ്. എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെയും ഇവിടെയും ഒരുപോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വശത്ത് CPMനെ വേണ്ടി സംസാരിക്കും, ഒരു വശത്ത് BJPക്ക് വേണ്ടി സംസാരിക്കും. പക്ഷേ ഇത്തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി വളരെ കൃത്യമായി തന്നെ അദ്ദേഹം സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായിയെ കുറ്റം പറയരുത് എന്നൊരു പ്രതികരണം നടത്തിയാണ്. പിണറായിയെ മാത്രം കുറ്റപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ വിഭാഗത്തെ മാത്രം, വിഭാഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കാണുന്നതുകൊണ്ടാണ്. ആ രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എല്ലാ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, അത് 2015 തുടങ്ങിയ, നമ്മൾ ഈ വിഷയം പലതവണയായി ചർച്ച ചെയ്യുകയാണല്ലോ. നവോത്ഥാന സമിതി വിഷയമായി ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞാണ് തീർച്ചയായും മുസ്ലിം വിഭാഗത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് അർഹിക്കുന്നതിലും കൂടുതൽ കൊടുത്തിരിക്കുന്നു, പ്രീണനം നടത്തുന്നു. ഈ പ്രീണനം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ പ്രീണനം? അങ്ങനെ ഒരു പ്രീണനം യഥാർത്ഥത്തിൽ ഇടത് സർക്കാരും നേരത്തെ UDF സർക്കാരും നടത്തിയിട്ടുണ്ടോ? 27% മുസ്ലിം വിഭാഗം ഇവിടെയുണ്ടല്ലോ, അവർക്ക് ആ രൂപത്തിൽ തന്നെയാണോ കൊടുക്കുന്നത്? ഇവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 പേരാണ് മന്ത്രിയായിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരിൽ. പിന്നെയുള്ളത് സ്പീക്കറാണ്. അതായത് 27% മുസ്ലിങ്ങളുടെ മന്ത്രിസഭാ പ്രാതിനിധ്യം 9%. മറിച്ചാലോചിക്കുമ്പോൾ 15.3% നായർ വിഭാഗത്തിൽ നിന്ന് 22 അംഗ മന്ത്രിസഭയിൽ 9 പേരുണ്ട്. ചീഫ് എൻ ജയരാജനെ കൂടി ഉൾപ്പെടുത്തിയാൽ അത് 10 ആകുന്നു. അതായത് നേർപകുതിയോളം മന്ത്രിമാരുണ്ട് 15.3% സമുദായത്തിൽ നിന്ന്. 23.5% വരുന്ന ഈഴവരിൽ നിന്നുള്ളത് 5 മന്ത്രിമാരാണ്. അതായത് മന്ത്രിസഭയുടെ 22%. അപ്പോൾ എവിടെ ഹിന്ദുമതം, ഇവിടെ ജാതികൾ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ശ്രീനാരായണ ഗുരു ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുയായി വെള്ളാപ്പള്ളി ഏത് രൂപത്തിലാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ള നേരെ വിപരീതമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെ വിഭാഗങ്ങളുടെ ഒരു ഐക്യം രൂപപ്പെടുത്താനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ അന്ന് NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പനിക്കർ അതിനെ എതിർത്തുകൊണ്ട് അതിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നു. 2015 നവംബർ 30 ആലുവയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയത വലിയ തോതിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഈ കോഴിക്കോട് മാൻഹോളിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീണവരെ രക്ഷിച്ച നൌഷാദിന് സർക്കാർ സഹായം പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം വിരുദ്ധ പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. DYFA അന്ന് ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയായിട്ട് കൂടി DYFA അതിൽ ശക്തമായ പ്രതികരിച്ച് വന്നിരുന്നു. പിന്നീട് MM മണിയെ കരിങ്കുരങ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ താഴെയുള്ള എല്ലാ വിഭാഗത്തെയും ഒരുമിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുക. പക്ഷേ ഒരു 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 ഘട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹം സ്വയം സവർണനായി മാറും. കരിങ്കുരങ് എന്ന് MM മണി വിളിക്കുന്നു. ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി സ്വദേശിയായ സൗമ്യയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശമാണ്. എന്താണ് പറഞ്ഞത്? ഈഴ വിഭാഗത്തിലുണ്ടായിരുന്ന സൗമ്യയെ ഭർത്താവിൻ്റെ മതാചാര പ്രകാരം പള്ളിയിലടക്കി ക്രിസ്ത്യാനികൾ കൂടുതലായി മതം മാറ്റം നടത്തുന്നു. ഇത് ഓരോ സമയത്തും ഇതൊക്കെ BJP പറയുന്ന കാര്യങ്ങളാണെന്നേ. അതേ കാര്യങ്ങളിലേക്ക് വെള്ളാപ്പള്ളി അവർക്ക്
കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയോട് എന്താണ് ഈ പ്രാതിനിധ്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി ചോദിക്കാത്തത്? അത് പ്രധാനമല്ലേ? എന്താണ് ഇവിടെ മാത്രം നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഒരു ഈഴവ മന്ത്രി ഉണ്ടായിരുന്നു, പക്ഷേ മൂന്നാം മോദി സർക്കാരിൽ പ്രാതിനിധ്യം കെട്ടിരിക്കുന്നത് നായർക്കും സുറിയാനി ക്രിസ്ത്യാനിക്കും മാത്രമാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്നില്ല, ഇവിടെ ചോദിക്കുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി മാത്രം ഇവിടെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എൽ ഡി എഫ് തോറ്റു കഴിഞ്ഞപ്പോഴാണ് വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ പരാമർശം അദ്ദേഹം നടത്തിക്കൊണ്ട് ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിയുടെ ഈ യുക്തി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ സമുദായത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. ഈ 32% പോയത് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്ന് വേണം കരുതാൻ. പക്ഷേ ഇപ്പോൾ CPM അത് ഒക്കെ വിലയിരുത്തിയൊക്കെ ശേഷം ഇന്നിപ്പോൾ MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തി പറയുന്നുണ്ട്, ഈ തരത്തിൽ സംഘപരിവാറിലേക്ക് വോട്ട് പോകുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് പറഞ്ഞില്ലെങ്കിലും SNDP യോഗത്തിന് വലിയ ഒഴുക്കുണ്ടായി. ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനം. എങ്ങനെ പ്രതിരോധിക്കാൻ പോകുന്നു? അവർ പറഞ്ഞ ഇടത്തേക്ക്, അതായത് മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണം നല്ല രീതിയിൽ പരിശോധിക്കുമെന്ന് കൂടി CPM പറയുന്നുണ്ട്. അതെന്താണ് പരിശോധിക്കാൻ പോകുന്നത്? ഏത് രൂപത്തിലാണ്? ഇപ്പോൾ ഇവരീ പറയുന്ന പ്രീണനം എന്ന് പുറത്തേക്ക് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയതോ മലബാറിൽ പ്രകടനം നടത്തിയതോ, ഇതൊക്കെ തരത്തിൽ ഒരു രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയം അതിൽ കളിച്ചിട്ടുണ്ട്. അതല്ലാതെ എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? കൂടുതലായി ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒക്കെ ആ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം വിഭാഗം വളരെ കുറവാണ്, ഇവിടെയുള്ള ശതമാനത്തിന് കണക്കനുസരിച്ചല്ല വരുന്നത്. അപ്പോൾ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷേ CPM അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ദീർഘകാല പ്രോജക്റ്റാണ് അല്ലേ? ആ വലിയ പ്രോജക്റ്റിനെ എങ്ങനെയാണ് തടയാൻ പോകുന്നത്? BJP പ്രോജക്റ്റിനെ അതേ തന്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചുകൊണ്ടാണോ? അങ്ങനെ CPM ചെയ്തുകൂടാ? CPM ഈ ജാതി കളങ്ങളിൽ വെച്ചുകൊണ്ടല്ല ജനത്തെ കാണേണ്ടത്. ജനത്തിൻ്റെ പ്രാഥമികമായ വിഷയം ഈ അതിനു മുമ്പ് നേരത്തെ മുമ്പ് ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി, അവർക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റി, ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കുകയും എല്ലാവരെയും ഒരുപോലെ സമന്മാരായി കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജാതി എന്ന വിഷയത്തിൽ എന്താ പറയുക, കുരുങ്ങിക്കിടക്കേണ്ടി വരില്ല. ഇപ്പോൾ ഈ ഈഴവ വിഭാഗത്തിന് മാത്രമായി ഒരു കുഴപ്പം ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവർക്ക് മാത്രമായി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മുസ്ലിം ന്യൂനപക്ഷത്തിന് കൂടുതലായി ഒന്നും കൊടുക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ SNDP വിഭാഗം അല്ലെങ്കിൽ ഈഴവ വിഭാഗമാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് തിരിച്ചറിയേണ്ടത്? യഥാർത്ഥത്തിൽ ആ ജനവിഭാഗമാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനും ഈ ഇടതുപക്ഷത്തിനും CPM ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. സംഘപരിവാറിന് കീഴ്പ്പെട്ടോ SNDP മനസ്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കീഴ്പ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഉത്തരം. സംഘപരിവാറിന് ഇന്ന് എല്ലാ കാലത്തും ഉപയോഗിക്കാനൊരു കാർഡുണ്ട്. ആ കാർഡാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന കാർഡ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഘപരിവാറും SNDPയും വെള്ളാപ്പള്ളി നടേശനും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചൊരു കൂട്ടരുണ്ട്, ഹിന്ദു മഹാമണ്ഡൽ. ഓർമ്മിക്കുന്നുണ്ടാവും, ആർ ശങ്കറിൻ്റെ കാലത്ത് മന്നത്ത് പത്മനാഭനും കൂടി ചേർന്ന് ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിക്കുമ്പോൾ അന്ന് ഇതേ ഹിന്ദു കാർഡാണ് ഉപയോഗിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ വാരിക്കൂരി കൊടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു മഹാമണ്ഡൽ ഉടലെടുക്കുന്നത്. ആ ഹിന്ദു മഹാമണ്ഡൽ ഉപയോഗിച്ച ഹിന്ദു കാർഡാണ് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്ന ഹിന്ദുത്വ കാർഡ് എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ആ ഹിന്ദുത്വ കാർഡ് യഥാർത്ഥത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒന്നാണ്, അത് വ്യാജമാണ് എന്നതാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടാണ് വ്യാജമെന്ന് പറയുന്നത്? നേരത്തെ സ്മൃതി പരുത്തിക്കാട് ചൂണ്ടിക്കാണിച്ചതുപോലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ പ്രാതിനിധ്യത്തിലൂടെ ഉള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് 20 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് അവരുടെ ഒരംഗം പോലും ഈ കേന്ദ്രമന്ത്രിസഭയിലില്ല എന്ന ചോദ്യം ചോദിക്കാത്തത്? ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം മന്ത്രി ഇല്ല നമുക്ക് എന്നതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊരു ഈഴവ മന്ത്രി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതെന്ന് ചോദ്യമുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് മൊത്തം ലോക്സഭയിലെ അംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 80 മുസ്ലിം വിഭാഗം വേണ്ടെടുത്ത് കേവലം 24 മുസ്ലിങ്ങളായി അവർ ചുരുങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് വെള്ളാപ്പള്ളി നടേശന് ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നത്? എന്താണ് രാജ്യസഭയിൽ 37 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 37 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട MPമാർ വേണമെന്നിരിക്കെ കേവലം 13 പേരായി ചുരുങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് ഒരു രാഷ്ട്രീയ വിഷയമായി തീരാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിനകത്ത് 12 മുതൽ 15% വരെ പോപ്പുലേഷൻ മാത്രമുള്ള നായർ കമ്മ്യൂണിറ്റിക്ക് 25%-40% ഇടയ്ക്കുള്ള വിഭവം കിട്ടുന്നതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശന് ശബ്ദമില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ദളിത് വിഭാഗങ്ങളിലും SCയിലും ST യിലും പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകാൻ കഴിയാതെ പോകാത്തത് എന്ന് ശബ്ദിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യത്തിലൂടെയുള്ള സാമൂഹിക നീതി ഉറപ്പിക്കലല്ല, അത്
വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഹിന്ദുത്വ കാർഡ് തന്നെയാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന് ടാഗ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്നത്. ഇത് എസ് എൻ ഡി പിയിൽ ഒരു വിഭാഗത്തിനെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. കാര്യം നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തെക്കോട്ട് പോകുമ്പോൾ ഈഴവരെന്നും വടക്കോട്ട് പോകുമ്പോൾ തീരെന്നും പറയുന്ന രണ്ടു വിഭാഗങ്ങളായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി വ്യത്യസ്തമായ വോട്ട് പാറ്റേൺ ആണ് ഇത്തവണ വന്നിരിക്കുന്നതാണ് എൻ്റെ പക്ഷം. അങ്ങ് തെക്കോട്ട് വരുന്ന സമയത്ത് ആലപ്പുഴയിൽ 17% വോട്ടിൻ്റെ വർധനവ്, 17% 28% ശോഭാ സുരേന്ദ്രൻ എൻ്റെ വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ, 11% വർദ്ധിപ്പിക്കുമ്പോൾ അത് നിർണായകമായൊരു വിഭാഗം. അവിടെ അറേ സമുദായത്തിൽപ്പെട്ടവർക്കൊപ്പം തന്നെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് എൻ ഡി എക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ കുറയുന്നത് ആർക്കാണ്? അവിടെ ഏറ്റവും കൂടുതൽ കുറയുന്നത് യു ഡി എഫിനേക്കാൾ എൽ ഡി എഫിനാണ്. യു ഡി എഫിന് 7%, എൽ ഡി എഫിന് 7% കുറയുമ്പോൾ യു ഡി എഫിന് 1.5% അവിടെ നഷ്ടമാവുന്നത്. അപ്പോൾ ആലപ്പുഴയടക്കമുള്ള തെക്കൻ കേരളത്തിൽ ഈഴവ സമുദായങ്ങളുടെ വോട്ടുകൾ കൃത്യമായും എൽ ഡി എഫിൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ ഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇനി തീയ സമുദായമുള്ള മേഖലകളിലേക്ക് എത്തിയാലോ? വടക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബേസ് അഥവാ കമ്മ്യൂണിസ്റ്റ് ബസ്റ്റിനുകൾ എന്ന് പറയപ്പെടുന്ന കോട്ടകളിലെ കണക്ക്, കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും ഉദുമയിലെയും കണക്കുകൾ നമ്മളോട് പറയും. കല്യാശ്ശേരിയിൽ ബി ജെ പി വോട്ടുകൾ 9000 നിന്ന് വർദ്ധിച്ച് 17000 വർദ്ധിക്കുന്നുണ്ട്. 80% വളർച്ച എൻ ഡി എക്ക് കല്യാശ്ശേരി പോലെ ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുന്നു. പയ്യന്നൂരിൽ പാർട്ടിയുടെ വോട്ട് 9268 നിന്ന് 18466 വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നേരെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നോക്കൂ, തൃക്കരിപ്പൂരിൽ 8657 നിന്ന് 17852 വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് 100% വർധനവാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഉണ്ടാവുന്നത്. അപ്പോൾ തീയ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിൽ ഈ വോട്ട് എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ആ വോട്ട് വർദ്ധിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ എൻ ഡി എക്ക് ലഭിക്കുന്നതിനോടൊപ്പം യു ഡി എഫിലും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എൽ ഡി എഫിൽ നിന്നുള്ള വോട്ടുകൾ അതേപടി ഇറങ്ങി എൻ ഡി എക്ക് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതേസമയം തന്നെ യു ഡി എഫിൻ്റെ വോട്ടുകളിലും കാര്യമായിട്ടുള്ള ചോർച്ച സംഭവിക്കുന്നുണ്ട്. അവിടെ വിജയിച്ചത് യു ഡി എഫ് തന്നെയാണ്. പല ഘട്ടങ്ങളിലും വിജയിച്ചു നിൽക്കുന്നതും സീറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നതും യു ഡി എഫ് ആണ്. പക്ഷേ യു ഡി എഫിനും അവിടെ സീറ്റിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരിക്കുന്ന ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് കൃത്യമായും ഹിന്ദുത്വ ഐഡൻറ്റിറ്റിയോട് സമരസപ്പെടാൻ കഴിയുന്ന ഒരു സാമൂഹിക പരിസരം സംജാതമായിരിക്കുന്നു. അതെങ്ങനെയാണ് സംജാതമായിരിക്കുന്നത്? നോക്കൂ, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒരു കാരണവശാലും കൂട്ടിക്കെട്ടാൻ കഴിയാത്ത ആശയങ്ങളാണ് ശ്രീനാരായണൻ പ്രതിനിധീകരിക്കുന്ന എസ് എൻ ഡി പിക്കും സംഘപരിവാറിനുമുള്ളത്. 100 വർഷമല്ലേ ആയിട്ടുള്ളൂ ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ. ആ സർവ്വമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്താ? ഈ സർവ്വമത സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് പ്രകാരം എല്ലാ മതങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശിവഗിരിയിൽ ആശ്രമം തുടങ്ങുന്നത് എന്നതാണ്. ഒരു മതത്തെയും ഒഴിച്ചു നിർത്തിയല്ല, അതിനെ പ്രതിനിധീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു എന്ന തെറ്റായൊരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ആ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഹിന്ദുത്വ കാർഡെടുത്ത് പ്രയോഗിക്കുന്നത്. അപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവും ശ്രീനാരായണീയ ധർമ്മ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയവും ഒരിക്കലും ചേർന്നു പോകുന്നതല്ല. വിശാലമായ അർത്ഥത്തിൽ, സൂക്ഷ്മമായ അർത്ഥത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പോൾ അരുവിപ്പുറത്ത് സ്ഥാപിച്ചത് ഈഴവ പ്രതിഷ്ഠ ഈഴവ ശിവനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത്. ആ ശിവൻ എന്നുള്ളത് ഒരു സവർണബിംബമാണെന്നും ആ സവർണബിംബത്തിലൂടെ ഈഴവ ശിവൻ എന്നുള്ളത് ഒരു ഹിന്ദുത്വ ശിവനായി വളരെ എളുപ്പം നിങ്ങൾക്കെതിരെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഗുരുവായൂരമ്പലത്തിലേക്കും മൂകാംബികയിലേക്കും ഒക്കെ പോകുന്ന ഈഴവ സമുദായാംഗങ്ങൾ സ്വാഭാവികമായി അവരാർജിച്ചെടുക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സ്വാംശീകരിക്കുന്നത്. ആ സ്വാംശീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ മുരുക്കുമ്പുഴ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഓമിലാണ് നിങ്ങളുടെ കണ്ണു പോവുക. അതേസമയം നിങ്ങൾ കണ്ണാടി പ്രതിഷ്ഠ കാണാതെ പോകും. കണ്ണാടി പ്രതിഷ്ഠയിൽ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു ഫിലോസഫി കാണാം. ആ ഫിലോസഫി അല്ല നിങ്ങൾക്ക് ഓമെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. അരുവിപ്പുറത്ത് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്തോത്രങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആശയങ്ങളിൽ, അതിൽ ഏറ്റവും കൂടുതൽ ശിവനെക്കുറിച്ച്, വിഷ്ണുവിനെക്കുറിച്ച്, ദേവിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇതെല്ലാം സവർണ ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബിംബങ്ങളാണ്. ആ ബിംബങ്ങളിലേക്ക് വളരെ വേഗം നിങ്ങൾ തെന്നിപ്പോവും. പക്ഷേ അതേ ശ്രീനാരായണ ഗുരു അനുകമ്പാദശകം എഴുതുന്നു. ആ അനുകമ്പാദശകത്തിൽ അദ്ദേഹം ആദ്യം ഈശ്വരനെക്കുറിച്ചുള്ള കൺസേൺ അല്ല മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക എന്നുള്ളിൽ, അതിന് കഴിഞ്ഞിട്ടാണ് നിൻ തിരുമൈ വിട്ട് അകലാതെ എൻ ചിന്തയും വേണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം കരുണയും അൻപും അരുളും ഉണ്ടാവണമെന്നും പിന്നീട് അതിലൂടെ ദൈവസ്നേഹം ഉണ്ടാകണമെന്നും പറയുന്ന ആശയം സംഘപരിവാറിൻ്റെ ആശയവുമായി ചേർന്ന് പോകുന്നതേയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിൻ്റെ ആശയത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തരാൻ ശ്രമിച്ച പ്രധാനമന്ത്രി തൻ്റെ അഭിമുഖത്തിൽ ഈ എന്തുകൊണ്ടാണ് ഒരു ഗോദ്രയിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന്, അഹമ്മദാബാദിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന്
ഭരണകൂടത്തിന് തൻ്റെ ഒരു കാറിൻ്റെ കീഴിൽ പെട്ടുപോകുന്ന നായ്ക്കുട്ടികളെ പോലെ എന്നുള്ള ഒരുപക്ഷെ ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രയോഗം നടത്തില്ല. ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള നെകുമ്പയും എന്ന ആശയത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണെന്ന് പലകുറി പല തവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് ആശയപരമായി നമുക്ക് തുന്നിച്ചേർക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ നിങ്ങൾക്ക് പ്രവർത്തന പദത്തിൽ നിന്ന് മാറ്റണം. പകരം അവിടെ പ്രവർത്തിക്കുന്നത് എന്താ? അവിടെയാണ് നമ്മൾ ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായ പരിസരങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിക്കലായ ആത്മോപദേശ ശതകത്തിലും അനുകമ്പാദശകത്തിലും ഒക്കെ നമ്മൾ കാണുന്ന പല മതസാരവും ഒന്നാണ് എന്നുള്ള ആശയങ്ങൾക്കും അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ്, ഒരു ഭേദവുമില്ലതിൽ, എന്താണ് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ എന്ന് പറയുന്നതിനെ നമ്മൾ മാറ്റിവെക്കുകയും ആ ഒരു ജാതി ഒരു മതം എന്നുള്ളത് ഹിന്ദുമതമാണെന്നും ആ ഹിന്ദുമതത്തിൽ നായര് മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെ നിൽക്കുന്ന ശ്രേണീബന്ധിതമല്ലാത്ത ഒരു സമൂഹമാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ യഥാർത്ഥത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വാംശീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ പെട്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് കീഴ്പ്പെടുന്നൊരു രാഷ്ട്രീയ മനസ്സുണ്ടാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആഴത്തിൽ പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. അത് വീണ്ടെടുക്കുക എന്നുള്ളത് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമല്ല എന്നതുകൊണ്ട് അത്ര എളുപ്പവുമല്ല. അത് ആ സാംസ്കാരിക പരിസരത്തെ കൂടുതൽ ശക്തമായി രാഷ്ട്രീയവൽക്കരിക്കുകയും ആ കൗണ്ടർ കൾച്ചറിംഗിലൂടെ കണ്ടീഷനിങ്ങിലൂടെ മാത്രം സാധ്യമാകുകയും ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ അതിന് പറ്റുന്ന ഒരു പൗരസമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2.5 വർഷമായി നിർജ്ജീവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 2.5 വർഷം കൊണ്ട് ആ ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം വീണ്ടെടുക്കേണ്ടിയിരുന്ന സദാ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ആ രാഷ്ട്രീയം എന്നാൽ സ്വാഭാവികമായും ആ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചു പോയതാണ് ഈ ഇങ്ങനെ മലീവസപ്പെടാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സംഘപരിവാറിന് കീഴ്പ്പെട്ടിരിക്കുന്നത് ഈ രീതിയിലാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആഴമേറിയ പഠനത്തിനും ചിന്തയ്ക്കും ഇടതുപക്ഷം വിധേയമാക്കും. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇന്നിപ്പോൾ വളരെ ശ്രദ്ധാപൂർവം എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. സംഘപരിവാറിന് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് SNDP ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ളത് ആ അർത്ഥത്തിൽ ശരിയായ നിരീക്ഷണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഘപരിവാറിന് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. സുജയ, ഇക്കാര്യത്തിൽ സംഘപരിവാറിന് കീഴ്പ്പെടാൻ, സംഘപരിവാർ ഇങ്ങനെ കീഴടക്കാൻ നിൽക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തി അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് വളരെ വിനയത്തോടെ നിങ്ങളെ 3 പേരെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്ന് ഒരു തരത്തിലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല CPIMന് പറ്റുന്നത്ര സഹായമൊക്കെ ചെയ്തു, എന്നിട്ടും തോറ്റെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പാണ് എന്നാണ് വൃത്തിയായി പലവട്ടം പറഞ്ഞു വെച്ചിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗത്തിൻ്റെ മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ മുഖപ്രസംഗം മുതൽ ഇന്ന് റിപ്പോർട്ടറിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ആർ ശ്രീജിത്തിന് നൽകിയ അഭിമുഖത്തിൽ വരെ പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. യോഗനാഥത്തിൻ്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖചിത്രമായി ഇത്തവണ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ മുഖചിത്രമുള്ള യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കീഴ്പ്പെട്ടു എന്നുള്ളതല്ല, ഒന്നായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സംഘപരിവാർ ആരെയും കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന ഒരു സംഘടനയോ അങ്ങനെയുള്ള ഒരു ആശയമോ ഒന്നുമല്ല, അതിലേക്ക് വന്നു ചേരുകയാണ്. ചെറിയ നദികളൊക്കെ ഒരു സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെ പലതരത്തിലുള്ള ആളുകൾ അതിൽ വന്ന് ലയിക്കുന്നുണ്ട്. അതിൽ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും അളന്നു നോക്കിയും ത്രാസിലിട്ട് തൂക്കി നോക്കിയും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം കിട്ടും എന്ന് നോക്കി അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സംഘപരിവാർ എന്നുകൂടി പറയട്ടെ. ഇവിടെ ഇപ്പോൾ BJP ഈഴവർ വോട്ട് ചെയ്തോ, SNDPയിലുള്ള ആളുകൾ വോട്ട് ചെയ്തോ, BDJS വഴി SNDPയെ മുഴുവനായി BJPയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ, അതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചോദ്യങ്ങൾ. ഇവിടെ വെള്ളാപ്പള്ളി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇരുമുന്നണികളുടെയും LDFനെയോ CPIMനെയോ മാത്രമല്ല വെള്ളാപ്പള്ളി ആദ്യം കടന്നാക്രമിച്ചത്. വെള്ളാപ്പള്ളി ആദ്യം പറഞ്ഞത് ഇരുമുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ചാണ്. ആ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും വെള്ളാപ്പള്ളി പറഞ്ഞവസാനിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അതായത് എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയൊക്കെയാണ് തങ്ങൾക്കുള്ള പ്രസക്തി നഷ്ടപ്പെടുന്നത്, തങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറയുന്നത്. MV ഗോവിന്ദൻ എന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും അദ്ദേഹം പറഞ്ഞതിനെ പിന്താങ്ങുന്നതുമായ പ്രസ്താവനകളാണ് ഇവിടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതായത് സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെടുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞത്. അത് അതേപടി ഏറ്റെടുക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. MV ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നേരിട്ട തകർച്ചയിൽ നിന്ന്, ആ തകർച്ചയിൽ അദ്ദേഹം ആകെ ബുദ്ധിമുട്ടിലാണ്. ആദ്യം തന്നെ നന്നായി പാർട്ടി തോറ്റു, നമ്മൾ നന്നായി തോറ്റു എന്ന് പറഞ്ഞ MV ഗോവിന്ദനെ ഞാൻ ആദരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല.
ഇവിടെ സി പി ഐ എം ചെയ്യേണ്ടത് എന്താണ്? ബി ജെ പി സി പി ഐ എമ്മിൻ്റെ വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ, സമാഹരിക്കുന്നുണ്ടെങ്കിൽ, ആ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനാണ് സി പി ഐ എം ശ്രമിക്കേണ്ടത്. അതിനു പകരം വെള്ളാപ്പള്ളി നടേശനെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളെയൊക്കെ ആക്രമിച്ചതുകൊണ്ട് ഈ പോയ വോട്ടുകൾ തിരിച്ചു വരും എന്ന് സി പി ഐ എം കരുതുന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്നില്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടത് എന്താണ്? നിയമസഭയിൽ എ കെ എം അഷ്റഫ്, ലീഗിൻ്റെ എം എൽ എ ആണ്, എ കെ എം അഷ്റഫ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നവോത്ഥാന സമിതി അധ്യക്ഷനായി വെള്ളാപ്പള്ളി നടേശനെ വെച്ചുകൊണ്ടിരിക്കുമോ? എന്നാൽ എന്താണ് എം വി ഗോവിന്ദൻ അതിനൊരു മറുപടി പറയാത്തത്? ഇത്രയ്ക്ക് കൊള്ളരുതാത്തവനാണ് വെള്ളാപ്പള്ളി എങ്കിൽ, സംഘപരിവാറിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന, സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന, മനസ്സ് രൂപീകരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശനെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റൂ. നവോത്ഥാന സമിതി നിങ്ങൾ രൂപീകരിച്ചതല്ലേ? ശബരിമല പ്രക്ഷോഭം, ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുന്നത് അതെല്ലാം നിങ്ങൾ ആവിഷ്കരിച്ചതല്ലേ? അതൊക്കെ ചെയ്ത ആളുകൾക്ക് വെള്ളാപ്പള്ളി നടേശനെ മാറ്റുന്നതിന് എന്തിനാണ് ഇത്ര താമസം? വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കട്ടെന്നേ. സർക്കാരും എം വി ഗോവിന്ദനും ഒക്കെ അങ്ങനെയുള്ള അടിത്തറയുള്ള, ആശയാടിത്തറയുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സംഘപരിവാർ ആശയത്തിനും സംഘപരിവാറിനും കീഴ്പ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് സി പി ഐ എമ്മിൽ ചർച്ചയായതെങ്കിൽ ആദ്യം വെള്ളാപ്പള്ളിയെ മാറ്റട്ടെ. വെള്ളാപ്പള്ളിയെ മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയൂ. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ ഇവിടെ തള്ളി പറഞ്ഞിട്ടില്ല, മുസ്ലിങ്ങൾക്കെതിരാണ് താൻ എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല. പിന്നാക്കക്കാരനും അധസ്ഥിതനും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള നിസ്സഹായതയാണ് വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ചത്. ആ നിസ്സഹായത പ്രകടിപ്പിക്കാൻ പോലും വെള്ളാപ്പള്ളി നടേശന് ഇവിടെ അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ വോട്ടിന് വേണ്ടി പ്രീണിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളോട് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്? മറ്റാരോടുമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കീഴ്വഴങ്ങി നിന്നിരുന്ന, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായി വീട്ടിൽ കയറിയിറങ്ങി നടന്നിരുന്ന നേതാക്കളോടും പാർട്ടികളോടും ഒക്കെ തന്നെയാണ്. അത് പറയാനുള്ള അധികാരം ഇത്രയും കാലം അവർക്കൊക്കെ വോട്ട് കൃത്യമായി കൊടുത്തിരുന്ന ഒരു സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം എന്താ? സി പി ഐയുടെ രാജ്യസഭാ സീറ്റ് ആർക്കാണ് കൊടുത്തത്? അനിരാജയ്ക്കാണോ? അല്ല, പി പി സുനീറിനാണ്. അത് സി പി ഐയുടെ ഇടുക്കി ജില്ലാ കൗൺസിൽ തന്നെ ചോദിച്ചല്ലോ, ആർക്കാണ് കൊടുത്തത്? അനിരാജയായിരുന്നില്ലേ കുറച്ചുകൂടി യോഗ്യ എന്ന് സി പി ഐയുടെ ഇടുക്കി ജില്ലാ കൗൺസിൽ തന്നെ ചോദിച്ചതാണ്. അതേ ചോദ്യം വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി ആരാകുന്നു? മുസ്ലിം വിരോധിയാകുന്നു. സി പി ഐ ഇടുക്കി ജില്ലാ കൗൺസിലിലും ഇതേ ചോദ്യമാണ് ഉയർന്നു വന്നത്. ആ ഒരു സത്യം നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അവിടെയാണ് വെള്ളാപ്പള്ളി പറയുന്ന മറ്റൊരു വാചകത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. വെള്ളാപ്പള്ളി പറയുന്നു, കാര്യം പറയുമ്പോൾ എന്നെ മുസ്ലിം വിരോധിയാക്കുന്നു, ജാതി പറഞ്ഞുവെന്ന് പറയുന്നു. അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ്. മുസ്ലിം പ്രീണനം കേരളത്തിൽ സംഭവിക്കുന്നു, ഇടത് വലത് മുന്നണികൾക്കിടയിൽ മാറി മാറി ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിനായിട്ടുള്ള സമ്മേളനങ്ങൾ, പരിപാടികൾ ഒക്കെ സി എ വിഷയത്തിലായാലും ഏക സിവിൽ കോഡ് കാര്യത്തിലായാലും ഒക്കെ നടത്തുന്നത് കേരളം കണ്ടതാണ്. എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് എന്നും അതിനായുള്ള ശ്രമങ്ങൾ നടത്തിയതെന്നുള്ളതും കേരളം കണ്ടതാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന് അതൊക്കെ നിരീക്ഷിച്ച ഒരാളെന്ന നിലയിൽ ഇത് പറയുന്നതിനും ഉള്ള അവകാശമുണ്ട്. അവിടെ അദ്ദേഹം ഇപ്പോൾ ഈ നവോത്ഥാന സമിതി അധ്യക്ഷൻ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്നൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പോയിന്റ് എന്താണ്? സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തൂ. ഇവിടെ മാഡം പറഞ്ഞ കണക്കനുസരിച്ചൊക്കെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധസ്ഥിതരായി കഴിയുന്നത് മുസ്ലിങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രാതിനിധ്യം പോരാ, അതിലും കൂടുതൽ കൊടുക്കണം. ഞാൻ മാഡത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെയുള്ള സാമൂഹ്യ സാമ്പത്തിക വിഭവങ്ങളിലുള്ള എല്ലാ ഇടങ്ങളിലെയും അവരുടെ സ്വാധീനവും അതുപോലെ തന്നെ അവരുടെ വാങ്ങൽ കൊടുക്കൽ ശേഷികളും അതെല്ലാം മനസ്സിലാക്കുന്നതിനായുള്ള ഒരു സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. പിന്നെ ബി ജെ പി സർക്കാരിൽ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിൽ ഇവിടെ നിന്ന് മത്സരിപ്പിച്ചല്ലോ, അബ്ദുൽ സലാമിനെ ജയിപ്പിച്ചില്ലല്ലോ. മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാതെ എങ്ങനെയാണ് മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുക? സുരേഷ് ഗോപിയെ തൃശൂർ വിജയിപ്പിച്ചു. അത് തൃശൂരിലെ ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ ജാതി മതസ്ഥരും സുരേഷ് ഗോപിയെ ഒന്നിച്ചാണ് വിജയിപ്പിച്ചത്. അല്ലാതെ അത് ഹിന്ദുക്കളുടെ വിജയം, ഈഴവരുടെ വിജയം, നായരുടെ വിജയം, നമ്പൂതിരിയുടെ വിജയം എന്നൊന്നും സുരേഷ് ഗോപിയോ ബി ജെ പിയോ ആർ എസ് എസോ ആരും പറഞ്ഞിട്ടില്ല. മനുഷ്യരാണ് വോട്ട് ചെയ്തത്. വോട്ടവകാശമുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് കേരളത്തിൽ സുരേഷ് ഗോപിയെ. അല്ലാതെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്നിങ്ങനെ ജാതിയുടെ പേരിൽ തരം തിരിച്ചുള്ള ഒരു വിജയം എന്ന് ബി ജെ പി പറഞ്ഞിട്ടില്ല. മറ്റു 19 മണ്ഡലങ്ങളിലും സി പി ഐ എന്താണ് ചെയ്യുന്നത്? ജാതിയുടെയും മതത്തിന്റെയും കണക്കെടുക്കുകയാണ്. നേരത്തെ മാഡോ ഇവിടെ സൂചിപ്പിച്ചു ആറ്റിങ്ങലിലും ആലപ്പുഴയിലും വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ്? ഈഴവരുടെ വോട്ടുകൾ പോയി. അങ്ങനെയല്ല, വോട്ടവകാശമുള്ള മലയാളി വോട്ട് ചെയ്യാതിരുന്നു, അങ്ങനെയാണ് തോറ്റത്. അങ്ങനെ രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയണം. അല്ലാതെ ഈഴവർ വോട്ട് ചെയ്തില്ല, നായർ വോട്ട് ചെയ്തില്ല, പകുതി നായർ വോട്ട് ചെയ്തു, പകുതി നായർ വോട്ട് ചെയ്തില്ല, അങ്ങനെയല്ല കണക്കാക്കേണ്ടത്. വോട്ടവകാശമുള്ള മനുഷ്യന്, കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന മലയാളിക്ക് സി പി ഐ എമ്മിനെ മടുത്തു. ആ മടുപ്പാണ് അവരെ സി പി ഐ എമ്മിൽ നിന്ന് അകറ്റിയത് എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഉള്ളത് പറയുന്ന വെള്ളാപ്പള്ളി
ഇല്ലയേ, വെറുതെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈഴവർ സി പി ഐ എമ്മിൽ നിന്ന് അകന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ ജാതി വെച്ച് നോക്കിയാൽ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഈഴവർ സി പി ഐ എമ്മിൽ നിന്ന് അകന്നു എന്നുള്ള സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് അവർ പരിശോധിക്കേണ്ടത്. പ്രീതി നടേശൻ എൻ ഡി എ കൺവെൻഷനിൽ പോയതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രീതി നടേശൻ എന്ന വ്യക്തിക്ക് വോട്ടവകാശമുള്ള, പലതവണ വോട്ട് ചെയ്തിട്ടുള്ള പ്രീതി നടേശന് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഏത് പാർട്ടിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്നൊന്നും എസ് എൻ ഡി പി യോഗത്തിനോ ഭർത്താവായ വെള്ളാപ്പള്ളി നടേശനോ നിർദ്ദേശിക്കാൻ കഴിയില്ല. തുഷാർ വെള്ളാപ്പള്ളി മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്നു, ഒരു മുന്നണിയിൽ നിൽക്കുന്നു, എൻ ഡി എയും ഇന്ത്യ മുന്നണിയും എടുത്തോളൂ. വെള്ളാപ്പള്ളി നടേശൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അദ്ദേഹം മാറി മാറി എൽ ഡി എഫിനെയും യു ഡി എഫിനെയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കണോ, മകൻ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായിരിക്കുന്ന ബി ഡി ജെ എസ് നിൽക്കുന്ന എൻ ഡി എ മുന്നണിക്കൊപ്പം നിൽക്കണോ? ആ ചോയ്സ് പ്രീതി നടേശൻ്റെതാണ്. ആ ചോയ്സാണ് അവരെടുത്തിരിക്കുന്നത്. അവർക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ തള്ളണോ വെള്ളാപ്പള്ളി നടേശനെ തള്ളണോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ചോയ്സാണ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് എൻ ഡി എ കൺവെൻഷനിൽ പങ്കെടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണോ എന്ന്. അത് വളരെ നിസ്സാരമായി, അത്രയല്ലേ അദ്ദേഹത്തിന് ചോദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ജനത്തെ കേൾക്കാൻ പോവുകയാണ് സി പി ഐ എം. എന്തിനാണ് ജനം പൊക്കോളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നോട്ടെ ഒരിക്കൽ കൂടി എന്ന് ചോദിക്കാൻ ജനത്തിൻ്റെ മുന്നിൽ കെഞ്ചാൻ പോവുകയാണ്. ശബരിമല സമയത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കെഞ്ചലാണ് ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ കെഞ്ചേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് സി പി ഐ എമ്മിന് ഉണ്ടായത്? ഇതുപോലെ സംഘപരിവാറിന് കീഴ്പ്പെട്ടോ, സംഘപരിവാറിന് അടിമപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന്, മൂല കാരണങ്ങളിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ് സി പി ഐ എം. ഇവിടെ ബി ഡി ജെ എസ് എൻ ഡി എക്കൊപ്പമാണ്. പക്ഷേ എസ് എൻ ഡി പി യോഗം എൻ ഡി എയുടെ ഒരു ഘടകകക്ഷിയാണ് എന്ന മട്ടിൽ വെള്ളാപ്പള്ളി നടേശനെ ചീത്ത വിളിക്കാൻ കളയുന്ന ആ ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ, ജനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ജനം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അനുകൂലമായി വോട്ട് ചെയ്യും. അതാണ് സി പി എം ആദ്യം ശ്രമിക്കേണ്ടത്. പിന്നെ എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന, എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതായി ഒരിക്കലും മാറിയിട്ടില്ല. എസ് എൻ ഡി പിക്കുള്ളിൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എസ് എൻ ഡി പി എന്ന സംഘടനയിൽ നമ്മൾ ഏത് ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ അതിനുള്ളിൽ ബി ജെ പിക്കാരുണ്ട്, സി പി ഐ എംകാരുണ്ട്, സി പി ഐക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ അത് ഏറെയും കുറഞ്ഞിരിക്കും. ഓരോ യൂണിയനിലെയും ശാക്തിക ബലാബലങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതിൽ കുറേ ആളുകൾ എന്തായാലും പണ്ടേക്ക് പണ്ടേ ബി ജെ പിയും ആർ എസ് എസും ഒക്കെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പ്രീതി നടേശന് തുഷാർ വെള്ളാപ്പള്ളി സംഘപരിവാറിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ വഴിയാണ് ശരി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രീതി നടേശൻ്റെ വഴിയിൽ തുഷാർ വെള്ളാപ്പള്ളി മാത്രം പോയ വഴിയിൽ പ്രീതി നടേശൻ നടക്കുന്നു, അതേ വഴിയിൽ ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശനും നടന്നുവെന്ന് വരും, അതിലെന്താണ് തെറ്റ്? നേരത്തെ ഇവിടെ ഉണ്ണിസാറ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ബി ജെ പിയോട് നേരത്തെ ഉണ്ടായിരുന്ന ഐത്തത്തെക്കുറിച്ചുള്ള റെഫറൻസ് പറഞ്ഞ സമയത്താണ് ഒരു പ്രതിരോധം ഉണ്ടാകണം. എന്തിനാണ് പ്രതിരോധം? കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാനായിട്ടുള്ള അവകാശവും അധികാരവും ഉണ്ട്. അതുപോലെ തന്നെയാണ് ബി ജെ പി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഇല്ലാത്ത പാർട്ടിയായിരുന്നു. ഇന്ന് നല്ല വൃത്തിയുള്ളൊരു അക്കൗണ്ട് ഉണ്ട് തൃശ്ശൂരിൽ. ലോക്സഭയിലേക്ക് ഒരു എം പി യെ കൃത്യമായി തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി. കേരളത്തിൽ എൽ ഡി എഫിനും എൻ ഡി എക്കും ഓരോ എം പിമാരാണുള്ളത്. അപ്പോൾ ആ ഓരോ എം പിമാരുള്ള എൽ ഡി എഫും എൻ ഡി എയും പരസ്പരം ആ ഒരു ബഹുമാനം കാണിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ പ്രതിരോധം ഉണ്ടാകേണ്ടത് ജനത്തിനോട് മോശമായി ആരാണ് പെരുമാറുന്നത്, ജനത്തിന് ആവശ്യമുള്ളത് ആരാണ് കൊടുക്കാത്തത്, അവർക്കെതിരെയാണ് പ്രതിരോധം ഉണ്ടാകേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയല്ല. പിന്നെ ഇവിടെ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഹിന്ദു ഐക്യത്തിനുള്ള ശ്രമമാണ്. ഹിന്ദു ഒന്നാകുന്നതിനെ ആരാണ് ഭയക്കുന്നത്? ഹിന്ദു ഒന്നാകുന്നതിനെ അവർക്കങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഹിന്ദുവിൽ തന്നെ എപ്പോഴും ഇങ്ങനെ നായർ, ഈഴവൻ, നമ്പൂതിരി, നായാടി അങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ സെഗ്രഗേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ പീസ് പീസാക്കി വെച്ചിരിക്കണമെന്നുള്ള നിർബന്ധം ആർക്കാണ്? ആ നിർബന്ധമുള്ളവരൊക്കെ കേരളത്തിൽ തന്നെ ഇങ്ങനെ നിന്ന് ഇത് പറയുന്നത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നുന്നത്. കാരണം ഐക്യത്തോടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നതിന് പകരം ഈ ഹിന്ദു ഐക്യമെന്ന് പറയുന്നത് ഒരു അജണ്ടയാണ് എന്ന് പറയുന്നു. നേരത്തെ ഉണ്ണിസാർ തന്നെ പറഞ്ഞ ഒരു വാചകം അത് ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത് അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒന്നല്ല. ഇവിടെ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയത് എങ്ങനെയാണ്? നേരത്തെ ബജറ്റ് അവതരണ സമയത്ത് എന്തൊക്കെ കാണിച്ചതാണ് കെ എം മാണിയോട്? എന്നിട്ട് മാരേജ് ഓഫ് കൺവീനിയൻസ് നടത്തിയില്ലേ? കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടി, അതാണ് മാരേജ് ഓഫ് കൺവീനിയൻസ്. അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുറത്തേക്കൊന്നും നോക്കണ്ട, വടക്കോട്ട് നോക്കണ്ട, കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് മാരേജ് ഓഫ് കൺവീനിയൻസ്. ഇവിടെ സമസ്തയോട്, മുസ്ലിം ലീഗിനോട് ഒക്കെ ഒപ്പം കൂടാനായിട്ട് ശ്രമിച്ചു, മാരേജിന് ശ്രമിച്ചു, പക്ഷേ എൻഗേജ്മെൻ്റ് പോലും ആയില്ല. അതിനു മുൻപ് തന്നെ അവർ തിരിച്ചറിഞ്ഞു, എൻഗേജ്മെൻ്റ് പോലും അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇവിടെ ഇനി ഈ രാഷ്ട്രീയത്തിൽ ഈഴവരെ വന്ധ്യംകരിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടത് എൽ ഡി എഫും യു ഡി എഫുമാണ് എന്നുള്ളതാണ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അതായത് ജനങ്ങൾ ജാതി അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് എന്ന രീതിയിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് എങ്കിൽ ആ അടിസ്ഥാനത്തിൽ അവർക്ക് പൂർണ്ണമായും അവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നിങ്ങൾ ഏർപ്പെടുത്തുന്നതെങ്കിൽ അതിനെ ഒരു ജനാധിപത്യം എന്ന് പറയാൻ കഴിയില്ല. വിഭവങ്ങൾ കൊടുക്കേണ്ടത് വിഭവങ്ങളുടെ ലഭ്യതയും അതുപോലെ തന്നെ അത് കൊടുക്കേണ്ടത്
ചെയ്യേണ്ട ജനവിഭാഗങ്ങളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അതിനെപ്പോഴും ഒരു സാമ്പത്തിക മാനദണ്ഡം എന്നതിനപ്പുറം ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ വിഭവങ്ങൾ തരംതിരിച്ചു കൊടുക്കുന്ന രീതിയാണ് എപ്പോഴും താല്പര്യമെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് ഈ ജാതി തിരിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്ന ആ രീതിയോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈഴവ വോട്ട് ഇത്ര, ഈഴവർ ഇത്ര പേർ അവിടെയാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി പറയുന്നതും എം വി ഗോവിന്ദൻ പറയുന്നതുമെല്ലാം ഇതേപടി തുടരുകയുള്ളൂ. ഇവിടെ ഐക്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക്, ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാവരും വെവ്വേറെ നിൽക്കണം എന്ന് പറയുക, ക്രിസ്ത്യാനികളെല്ലാം വെവ്വേറെ നിൽക്കണമെന്ന് പറയുക, ഹിന്ദുക്കളെല്ലാം വെവ്വേറെ നിൽക്കണമെന്ന് പറയുക, എന്നാൽ മാത്രമേ ഭിന്നിപ്പിച്ച് ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയൂ എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിയുക. ഇങ്ങനെ ജാതി ചാപ്പകുത്തി, ഞങ്ങൾക്ക് കീഴിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ എന്നൊക്കെ ചാപ്പകുത്തി ഇട്ടാൽ നിൽക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി എന്തായാലും പറഞ്ഞ ഒരു വാക്കും പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അത് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ബി ജെ പിയോട് ഐത്തം കാണിക്കണം, നിങ്ങൾ ബി ജെ പിയുടെ അടുത്തേക്ക് പോകരുത്, ബി ജെ പി നമുക്ക് തൊട്ടുകൂടാത്തവരാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി മലയാളി അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയുന്നവരെ കുറച്ച് കൂടുതലായിട്ട് ഈ ഉള്ളിയിൽ തൊലി കളയുന്നത് പോലെ മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ളതാണ്. താങ്കൾ അതിൽ കയറി പിടിക്കുമെന്ന് എനിക്കറിയാം, കണ്ടോ താങ്കളുടെ മനസ്സിൽ പുറത്തു വരാനാണ് ഞാനത് പറഞ്ഞത്. അതാണ് ഒരു ചോദ്യം, രണ്ട് കാര്യങ്ങളുള്ളത്. അപ്പൊ ഈ അല്ല നേരത്തെ പറഞ്ഞ ഫോർത്തിന്റെ ആർട്ടിക്കിളിലെ കണക്ക് ഞാൻ കണ്ടതാണ്. ഒരു നിമിഷം, വളരെ ദീർഘമായിട്ട് സംസാരിച്ചല്ലോ. ബ്രാഹ്മണൻ തലയാണ്, രാജാവ് ബാഹുക്കളും, വൈശ്യൻ ഊരിക്കളും, ശൂദ്രൻ പാദങ്ങളും. ഏത് പുസ്തകത്തിലാണെന്നറിയോ? വിചാരധാര, പേജ് 44. ഹിന്ദു ഒന്നാണോ? ഹിന്ദു ഒന്നാണെന്നുള്ളത് എന്റെ അഭിപ്രായമാണ്, അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ എം വി ഗോവിന്ദന്റെ അഭിപ്രായം പറയാനല്ല ഞാൻ ഇവിടെ. സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് സുജയ പരിവാർ. ഞാൻ ഹിന്ദു ഒന്നാണ്, സുജയ പരിവാർ എന്നല്ല, സുജയയുടെ പരിവാർ ചിലപ്പോൾ സംഘമായിരിക്കും. സുജയയുടെ പരിവാർ ചിലപ്പോൾ സംഘമായിരിക്കും. എന്തായാലും എം വി ഗോവിന്ദൻ പരിവാർ അല്ല ഞാൻ. നിങ്ങൾ നോക്കൂ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടോ എന്നാണ് ചോദ്യം. ആ വിചാരധാര സംഘപരിവാറിന്റെ രാഷ്ട്രീയ ധാരയാണ് വിചാരധാര. ആ വിചാരധാരയിലെ 44-ാമത്തെ പേജിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിന്റെ അർത്ഥം താങ്കൾ പറയും സംഘം എന്നത് സ്വധർമ്മം എന്നും പറയുന്നുണ്ട്. സ്വധർമ്മം ആചരിക്കുന്ന എല്ലാവരും ഞാൻ ചോദിക്കട്ടെ, വിചാരധാരയിലെ വാചകം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വരും? അല്ല വേണ്ട, ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാചകം എടുത്ത് വിചാരധാര കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്ത് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ എനിക്ക് എന്തായാലും മതം വെച്ച്, വിചാരധാര വെച്ച്, അങ്ങനെ ഓരോന്നും എടുത്ത് ഹെജിമടി വെച്ച് അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പറയുന്നത് സംഘപരിവാറിന് കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യവും വെള്ളാപ്പള്ളിക്കില്ല എന്ന് മാത്രമല്ല, സംഘപരിവാർ ആരെയും കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തിയോ അങ്ങനെയുള്ള രീതിയോ അല്ല. ജാതി വേണ്ട എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി എല്ലാവരിലേക്കും അത് വിഭജിച്ച് കിട്ടുന്ന രീതിയിലാണ് അത് ഉറപ്പാക്കേണ്ടത്. രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് എന്ത് അവസ്ഥയാണ്? ജാതി അവസ്ഥയല്ലേ? രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? ഉണ്ടല്ലോ. എന്താണ് അധികാര സ്ഥാനം? അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് അങ്ങനെ തോന്നും. അങ്ങനെ ഒരു രാഷ്ട്രീയ എന്താണ് താങ്കൾ ബ്യൂറോക്രസിയിലുള്ള നിങ്ങളുടെ സ്ഥാനം, നിങ്ങൾക്ക് രാഷ്ട്രീയ വിഭവങ്ങളിലുള്ള സ്ഥാനം, നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അധീശത്വത്തിലുള്ള സ്ഥാനം, ഇതെല്ലാം രാഷ്ട്രീയ വിഭവങ്ങൾ കൂടിയാണ്. അവിടെ അടിസ്ഥാനത്തിൽ വേണമെന്നാണ്. മതവും ജാതിയും രണ്ടാണ് സുജി. ആദ്യം അത് മനസ്സിലാക്കൂ ദേവി. ഇത് അതെനിക്ക് മനസ്സിലാക്കുന്നത് ജാതിയെ കുറിച്ച് പറഞ്ഞതാരാണ്? ഹിന്ദുവിൽ തന്നെ ജാതി സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസ് വേണം എന്ന നിലപാട് താങ്കൾക്കുണ്ടോ? നടപ്പാക്കുന്നതിന് ഞാനും എതിരല്ല, ഈ രാജ്യവും എതിരല്ല, ഈ രാജ്യത്തെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയം. ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മറ്റൊരു ചർച്ചയിലാകാം. താങ്കൾ പറയുന്നതിലെ വൈരുദ്ധ്യം കാട്ടുക മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. താങ്കൾക്ക് അത് അംഗീകരിക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് ഡിഫൻഡ് ചെയ്യാം, അത് താങ്കളുടെ ഇഷ്ടം. സംഘപരിവാറിന് ഞാൻ തയ്യാറല്ല. എന്താണ്?
കുബുദ്ധിക്ക്, അതായത് വിഷയം മാറ്റി കൊണ്ടുപോകുന്ന ആ കുബുദ്ധിക്ക് ബിലോ ദ ബെൽറ്റ് ആർഗ്യുമെന്റ് ആണ്. അല്ലല്ല, ഓവർ ദ ബെൽറ്റ് വിചാരധാരയും ഉള്ളിയും ഒക്കെ സാംസ്കാരികമാണ്. വിചാരധാര സംഘപരിവാറിന്റെ പുസ്തകമാണ്. ആ സംഘപരിവാറിന്റെ പുസ്തകത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിചാരധാര അനുകൂലിക്കണം, അംഗീകരിക്കണം, വിചാരധാരയ്ക്ക് കീഴ്പ്പെടണം, വിചാരധാരയായിരിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ദൈവദശകമായിരിക്കും അദ്ദേഹത്തിന് മുന്നിൽ എടുത്തു വെക്കുന്നത്. ദൈവദശകമല്ല, അനുകമ്പാദശകവും ആത്മോപദേശവും ദൈവദശകവും ഒക്കെ തന്നെ ആയിരിക്കണം. എസ് എൻ ഡി പി പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് എനിക്ക് സംഘപരിവാറിനോട് വിദ്വേഷമൊന്നുമില്ല, എനിക്ക് നാസിസത്തോട് വിദ്വേഷമൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയമായി വിയോജിപ്പേ ഉള്ളൂ. ആരോടും വിദ്വേഷമില്ല. തീർച്ചയായിട്ടും ഉണ്ടാവണം. സംഘപരിവാർ ഒരു രാഷ്ട്രീയ ആശയമാണ് എന്നെ സംബന്ധിച്ച്. അത് താങ്കളുടെ മാത്രം, അത് എന്റെ ആശയമാണ്. അതൊരു രാഷ്ട്രീയ ആശയമാണ്. ആ രാഷ്ട്രീയ ആശയത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് ബി ജെ പി. അതാണ് എന്റെ നിലപാട്. സംഘപരിവാർ കീഴ്പ്പെട്ടോ? യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.